ഓൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു. അതിനുശേഷം മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ സ്റ്റഡി ടേബിളിനോട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ടു ഡു ലിസ്റ്റ് എഴുതാനുണ്ടായിരുന്നു, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കാമെന്ന്. ജസ്റ്റ് അതൊന്ന് എഴുതി ശേഷം തൊഴിൽ വാർത്തേനെ കുറേ ഉണ്ടായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതുതന്നെയാണ് വായിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതിൽ ഈ പ്രശ്നം വന്ന നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം പഠിച്ചതിന് ശേഷം എനിക്ക് രണ്ട് ഫ്ലവേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ കളറ്, ലാവൻഡർ കളറ്, നല്ല രസമുണ്ടായിരുന്നു കളർ. എനിക്ക് എൻ്റെ പേര് കറക്റ്റായി അറിയില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാനും. അതിനുശേഷം ഈ റോസസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ ജാറിൽ ഫ്രഷ് ഫ്ലവേഴ്സ് കീപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ രണ്ട് ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസം നന്നായിരിക്കുമല്ലോ. എന്നിട്ട് ഇതിൽ ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു കളർ സെയിം ആയതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഇത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇത് കുറച്ച് എടുത്തിട്ട് ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അതിനുശേഷം ഈ ഒരു ബോട്ടിൽ, ജാർ ബോട്ടിൽ എടുത്തിട്ട് ഈ റോസസും വെച്ചു കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഇലയോട് വെച്ചു, പക്ഷേ അത് സ്പേസ് കമ്മിയായിരുന്നു. അപ്പം ഞാൻ വെച്ചു ഇലയും ഒന്ന് പ്ലക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഫ്ലവേഴ്സും വെള്ളത്തിലിട്ട് വെക്കുക ചെയ്തത്. ഇതെല്ലാം സെയിം കളർ, ഒന്ന് മാത്രം ജസ്റ്റ് ഒരു പീച്ച് ഷെയ്ഡായിരുന്നു ഇതായത് കേട്ടോ. അപ്പം ഞാൻ അത് സെൻറ്ററിലും വെച്ചു. അപ്പം ഞാൻ വെച്ചു ഫ്ലവേഴ്സ് തന്നിട്ട്, പക്ഷേ ബോട്ടിൽ കുറച്ചൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ ആദ്യം രണ്ടും ഇത് സ്റ്റഡി ടേബിളിലും വെച്ചു. ഈ ഫ്ലവർ വന്നിട്ട് ഞാൻ ഈ ബോട്ടിൽ കളക്ഷൻ വെക്കില്ല, ആ ഒരു സൈഡിലും കൊണ്ട് വെച്ചു. അതിനുശേഷം ഈ റോസസിൻ്റെ ഈ തണ്ടില്ലേ, അത് നമുക്ക് ചെടി കുത്താൻ വെച്ചു, ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ക്ലാരിറ്റി അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ വീഡിയോ എടുത്തപ്പോൾ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ മിററൊക്കെ ഉണ്ടാക്കി വിടും, ഈ ടേബിൾ ഒന്നരക്ക് ഓർഡർ ചെയ്യുന്ന വിടും, ഞാൻ വേറൊരു വീഡിയോ ഇട്ടിടാം. പിന്നെ ഞാൻ മറിയില്ല, കുപ്പി എനിക്ക് അത്ര വല്ലാണ്ട് വെറുതെ വെച്ചപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഗമ്മ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ ഇതിൽ തന്നെ കുറച്ച് പാളിപ്പോയി. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ 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 ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഫുൾ വെള്ളയാക്കില്ല, പകുതി വരെ വൈറ്റ് കളറും പിന്നെ ഒരു വേറൊരു കളർ ഉണ്ടായിരുന്നു, അതുമാണ് ഞാൻ ചുറ്റി കൊടുത്തത്. ഇത് ഈ കളറാണ് കേട്ടോ, ഒരു വുള്ളൻ്റെ കളറ്. അങ്ങനെ ഇങ്ങനെ ചുറ്റിയപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതായിരുന്നു. പിന്നെ ഈ ഒരു ഡെക്കർ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഒരു കമ്മിച്ചിട്ടിട്ട് അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഈ ഫ്ലവേഴ്സും കൂടി അതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഫ്ലവേഴ്സും കൂടി ഇതിൽ വെക്കുകയുണ്ടോ ഞാൻ ചെയ്തത്. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനിത് ഈ ഒരു മുട്ടായിട്ടോ, അത് ഗൾഫിലെ മുട്ടായിരുന്നു. അപ്പോൾ അതിന് രണ്ടും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കഴിച്ചു. അതിനുശേഷം ഇത് വൈകുന്നേരം 5 മണിയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഷേക്ക് എടുക്കാൻ വിചാരിച്ചു കേട്ടോ, ഷാർജ ഷേക്ക് ഇല്ലാതാണ്. അപ്പം ഞാൻ ആദ്യം പാലൊഴിച്ചു, പിന്നെ പഞ്ചസാര. പാല് കട്ടയാക്കി ഒന്നും കൂടി നല്ലതായിരിക്കും,
പക്ഷെ ഇത് കട്ടിയില്ല, ജസ്റ്റ് തണുപ്പ് മാത്രമായിരുന്നു കേട്ടോ. പിന്നെ പഞ്ചസാര ഇട്ട്, പിന്നെ ബൂസ്റ്റ് ഒരു പാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഞാൻ റോബസ്റ്റ പഴം നമ്മുടെ അതും ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഗ്ലാസ്സിൻ്റെ കുറച്ച് ഭാഗം. ഇതെല്ലാം കൂടി നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം രാത്രിയായി, അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.